ഹലോ ഞാൻ രഞ്ജു വെൽക്കം ടു മൈ ചാനൽ രഞ്ജുശ്രീസ് ഫാഷൻ എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ഈസി എന്ന് പറഞ്ഞാൽ വെറും 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ഓട്സ് സ്മൂത്തി ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിനു വേണ്ടി 1 ടേബിൾ സ്പൂൺ ഓട്സ് ഒന്ന് ചൂടാക്കി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഡീപ് ഫ്രൈ ചെയ്യുകയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി ഒരു പഴം പിന്നീട് ഒരു പേരെന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ സാമ്പർ ജില്ലയാണ് അത് കൂടിയിന് ചേർത്ത് കൊടുക്കാം 9 സ്ട്രോബെറി ഞാൻ കട്ട് ചെയ്ത് ഒരു 10 ബ്ലൂബെറിയും 6 ബദാം കുതിർത്ത് വെച്ചിട്ടുണ്ട് സമയമില്ലെങ്കിൽ കുതിർത്തില്ലെങ്കിലും കുഴപ്പമില്ല നമുക്കിത് ഇതിൻ്റെ തൊലിയോട് കൂടി തന്നെ യൂസ് ചെയ്യാവുന്നതാണ് പിന്നീടൊരു സ്പെഷ്യൽ സാധനം എന്ന് പറയുന്നത് നമ്മുടെ ബീട്രൂട്ട് വളരെ ചെറിയൊരു പീസ് അപ്പോൾ ഈ ബീട്രൂട്ട് ഇടുമ്പോൾ നമ്മുടെ സ്മൂത്തിക്ക് നല്ലൊരു പിങ്ക് കളർ കിട്ടും ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തിളപ്പിച്ചാറിയ പാലൊന്ന് ചേർത്ത് കൊടുക്കാം അത് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഒന്നും കൂടി നല്ലതാണ് ഇനി നമുക്കിത് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം നമ്മുടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഇത് മാറ്റാം ഞാനിവിടെ 1/2 ടീസ്പൂൺ ചിയ സീഡും കൂടി ഇടുന്നുണ്ട് അത് നമ്മൾ സ്മൂത്തി ഉണ്ടാക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് വെള്ളത്തിലൊന്ന് കുതിർത്തെടുത്താൽ മതി ബാക്കിയുള്ള ചിയ സീഡും കൂടി നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം കുറച്ച് ബദാമും കൂടി ഞാൻ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി നമുക്ക് മുകളിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാവുന്ന നമ്മുടെ ഹെൽത്തി ഓട്സ് സ്മൂത്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണിത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്കൊന്ന് കമൻ്റ് ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണേ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ